ഞാൻ വിടില്ല ഒരു ഉമ്മ വന്നിട്ട് പോയി ശരി കണ്ണടക്കി കണ്ണടക്കാൻ கனகம் மண்ணின் கனவில் தூவியதாறு குடமணி இலகும் மேலம் நெஞ்சில் தொடருவதாறு கனகம் மண்ணின் கனவில் தூவியதாறு குடமணி இலகும் மேலம் நெஞ்சில் தொடருவதாறு கனகம் மண்ணின் கனவில் தூவியதாறு குடமணி இலகும் மேலம் நெஞ்சில் தொடருவதாறு பொன்னுள்ளொரு தலவாடின் பூமுகத்த வெள்ளிக்குட மூலக்குடையால் விளக்கின் கனியுண்டு பெண்ணோளம் பொன்னுள்ளொரு தலவாடின் பூமுகத்த வெள்ளிக்குட மூலக்குடையால் விளக்கின் கனியுண்டு அதிலணியும் பொந்திரில் தெளிநாளம் விளையும்போ காணும் சொல்லோகமுண்டு கனகம் மண்ணின் கனவில் தூவியதாறு குடமணி இலகும் மேலம் நெஞ்சில் தொடருவதாறு ஆகாச கொம்புள்ளொரு பைங்குராலி பசுவுண்ட காலிக்கயறேந்தி குழலூதிய கண்ணன் அழகுண்டு ஆயர்பெண் கொடிதன் பூந்துகிலுடையாலின் கொம்பேறும் மை கண்ணனு சகிகள் தொழுகை மெல்லை கூப்பும் நேரத்து கனகம் மண்ணின் கனவில் தூவியதாறு குடமணி இலகும் மேலம் நெஞ்சில் தொடருவதாறு കുട്ടി വന്നോളൂ പശു ഒന്ന് മാറ പശു എന്താ അനുസരണമില്ലാത്ത എന്താ എന്താ പശുവിനൊരു ദീനം എന്താ ഇത് തൊഴുത്തോ ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിരിക്കണം എന്റെ യശുര എന്നാ ഗോപാല പിടിച്ച് പുറത്താക്കി പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ ഞാൻ ഇവനെന്തിനാ പെണ്ണെ കയറി പിടിക്കണേ ഇറക്കടാ പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ എന്നാ പിന്നെ ഞാനേ ഞാൻ ഇതുപോലെ ഒരു ദിവസം നിന്നെ പിടിച്ച് കേട്ടു
എന്തായത്? ജേഴ്സിയാ? അല്ല, മേഴ്സി എന്നാ പേര്. എങ്ങനെ മനസ്സിലായി? ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതിനമാണ്. അതാ ഡോക്ടർ. ഞാൻ പറയാം, നീ ഒന്നും വരണ്ട. എന്താ അസുഖം? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തന്നോട് ചോദിച്ചില്ല എന്താ അസുഖം? ഒരു വിശപ്പില്ലായ്മ. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. കാണിച്ചോണ്ടത് എന്നാ പോരാ, ഞങ്ങളും കാണിക്കാൻ വന്നിരിക്കുക. കാണിക്കണല്ലേ, അതാരാണെന്ന് മുന്നോട്ട് ചോദിച്ചു. ഞാൻ വന്നതിന് ശേഷം അയാൾക്ക് വേറെ കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് വന്നിട്ട് നോക്കിക്കോളാം. തമാടോ വരടോ. ഏതോ ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ. ആരാത്? ഇയാളാ. വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സില്. ഏ, ബുദ്ധിജീവിയാണ് അല്ലേ. ഇയാളെ വിളിച്ച് മാറ്റിയെടുത്ത് അവസാനം വന്നാ മതി. കൂടോ. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. തിന്നണില്ല? എത്ര നാളായി? ഒരാഴ്ചയായി. ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തിന്നണില്ല. ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാ. നേരത്തെ ഉള്ളതാണ് അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ. അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. അടുത്താളോ വരും. എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണു. എന്റെ കോഴി മുട്ടയിടുന്നില്ല. കോഴി മുട്ടയിടുന്നില്ല അല്ലേ. ആ, ഈ പൂവൻ കോഴി എങ്ങനെയുണ്ട് മുട്ടയിടാ? മുട്ടയിടുന്ന കുതിര. എന്താ കുഞ്ഞുരാമാ? ഒന്നും പറയണ്ട പ്രസിഡന്റേ, 6 ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു. ദേ ഇവിടെ വന്നു. അദ്ദേഹം ഒന്ന് തലോടി. അതാ പറഞ്ഞത്, ഈ മരുന്ന് ആർക്കും കൊടുക്കാം, ഏത് ബൊട്ടനും കൊടുക്കാം, പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാ. എന്റെ ഈശ്വര, എന്താടോ? അല്ല, നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നു. നമസ്കാരം. ഒരു മിനിറ്റ്, ഞാൻ ഈ പാവങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. അതെ, ഞാൻ 3 ഗുളിക എന്നുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചോളൂ. ദേ ഇത് പുറത്തു വാങ്ങാനുള്ളത് ഇവിടെ ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ, ഞാൻ വന്നോളാം. സന്തോഷമായിട്ട് പൊക്കോളൂ. ശേരാ, എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. എന്തിനാ ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്ത് വന്ന് നോക്കട്ടെ. മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി. ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണ് ആ ഡോക്ടറെ കൊണ്ടുവരേണ്ടത്? പ്രസിഡന്റ് തമാശയും പറയുന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അകത്തേക്ക് പൊക്കോളൂ, ഞാൻ ഈ പാവങ്ങളെ ഒക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം. ഡോണ്ട് മേക്ക് നോയ്സ്. എന്നാലും ഇവൻ ഈ കോപ്പില് പേരിട്ട് ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. പേരിട്ടതെന്റെ അച്ഛൻ. വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരു മാതിരി മുണഞ്ഞ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഞാനപ്പന്റെ പേരിന് എന്താ ഒരു കുഴപ്പം? ഞാനപ്പനല്ല, നാണപ്പൻ. നാണപ്പൻ നായർ എം പി. എം പി മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ഡോക്ടറില്ലേ, അവന്റെ പേരിന്റെ കാര്യ. ഇയാള് കൊറേ നേരമായി തുടങ്ങിട്ട് അയാളുടെ പേരിന് എന്താ ഒരു കുഴപ്പം? പശു അധികം പതി. പശു പതി. പശു അധികം പതി. ശരിയാ, പശുവിന്റെ പതി. കാളാടാ പിടികിട്ടി. ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നത്. അതും അല്ലടോ, പശു അധികം മതിന്ന്. അവന് പശുവിനെ മതിന്ന്. വൃത്തി കെട്ടവൻ, വാഷളൻ. നീ കേറ്. ബാലൻസ് തെറ്റുന്നു, ബാലൻസ് തെറ്റുന്നു. സൂക്ഷിച്ചിരിക്കാ ചന്തി കുത്തിരി. എന്തെങ്കിലും പറ്റിയോ? ഈ മാറി തടവോ മറ്റോ വേണോ? എന്ത് പറ്റി? മുട്ടിയോ തടവണോ? നാണമല്ലോ നിനക്ക്. വടിയമ്മണ പെമ്പിള്ളാരെ നെഞ്ചത്തോട് സൈക്കിൾ കയറ്റിയിട്ട് ഇന്നേരം പറയുന്നു. വാ സൈക്കിളിൽ പോം. ആ ഒരു മധ്യസ്ഥൻ കുതികാല് വെട്ടി. എന്തെന്റെ സുഖം കാണിക്കരുത് കേട്ടോ ബാല. മാഷ് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പറയട്ടെ. നീ എന്ത് ചെയ്യും? എന്റെ കാര്യം പറഞ്ഞ നിങ്ങൾ വഴക്കടല്ലേ. ഏ അതൊന്നും സാരില്ല, ഞങ്ങൾ ബാല്യം മുതലേ അങ്ങനെ. വേദനയുണ്ടോ? എന്തിന്റെ വേദനയാണെന്ന് മനസ്സിലായി കുമാരി മക്കളോ. താങ്ക് യു. വൈകുന്നേരം കടങ്ങി. ഞാൻ പോവാൻ പോ, നീക്ക വരുന്നെങ്കിൽ വേണം. പോക്ക് കണ്ട ഹൈവേ ആക്കാൻ പോവാ. റോഡുകളൊക്കെ വളരെ മോശം. ഉണ്ടാണല്ലോ. എവിടെ നോക്കിയാടോ മുതുകാളെ വണ്ടി ഓടിക്കുന്നത്? വണ്ടി ഓടിച്ചു പഠിക്കുന്നത്? വണ്ടി വരുന്നത് കണ്ടൂടെ?
തന്റെ ഒന്ന് മുഖത്ത് കണ്ണില്ലേടോ. തന്റെ മുഖത്ത് കണ്ണല്ലാതെ പിന്നെ കുന്തായിരിക്കണ ഉത്തരം പറയുന്നുടോ. താനൊക്കെ കണ്ട അലവരാതി പെണ്ണുങ്ങടെ വായു കടന്ന് വണ്ടിടെ നെഞ്ചി മോട്ട് കേട്ടിട്ട് ഒരുമാതിരി കളിയാക്കുന്നോടാ. പെണ്ണുങ്ങളെ കുറിച്ച് ഒരാവശ്യം പറയരുത്. ഞങ്ങളുടെ സൈക്കിളിന്റെ കാശ് താടോ. അയാടെ മുടിഞ്ഞ ഒരു തൂവാല കേടോ. നമ്മളെ പയറു പോലെ നിൽക്കണം. സൈക്കിളിന്റെ കാശ് തരണം. സൗകര്യമില്ല ഇല്ലെങ്കിൽ മൂട്ട വണ്ടി ഞങ്ങൾ തട്ടി പൊട്ടിക്കും. വണ്ടിയിൽ കയ്യടാ തെണ്ടികളെ. നാളെ രാവിലെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മീശ വടിക്കും. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ മീശ വെക്കും. ദയവീത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം പ്ലീസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇരുവരും തൂങ്ങും. ഇത് സിവിലാ അല്ലെ ക്രിമിനലാ.